നമസ്കാരം. പുനർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കേണ്ടതും സംരക്ഷണവും ഉള്ള ചില കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനും പ്രസ്ഥാനത്തിൽ അവലംബിക്കുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഈ പറയുന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ദീർഘകാല പദ്ധതി ആയതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ പറ്റിയിട്ടും വളരെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും അവലംബിക്കുവാനും അതിനുള്ളൊരു പ്രാരംഭമുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വയ്ക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. എന്നാൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഫലപ്രാപ്തി എന്നതൊക്കെ തന്നെ ഒരു പക്ഷേ രണ്ട് വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒന്നര വർഷത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ആദ്യമൊക്കെ തന്നെ ചിലരിൽ നിന്നും സ്വല്പം അപ്രീതിയുള്ള വചനങ്ങളൊക്കെ കേൾക്കുവാനിട വരുമെങ്കിലും അവരുടെ അജ്ഞതയെ മനസ്സിലാക്കി കൊടുക്കുന്നത് വഴി സ്വന്തമുള്ള ഒരു മനസ്സിൻ്റെ സ്വസ്ഥത കേടുകൂടി മാറി വളരെ നല്ല നിലയിൽ ഇതൊരു പ്രാവർത്തികമാകത്തക്ക വിധത്തിൽ അവലംബിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഇത്തരുണത്തിൽ ഒരു പക്ഷേ കൂടുതൽ അധ്വാനം വേണ്ടിവരും. മിക്ക ദിവസങ്ങളിലും പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണെങ്കിലും സ്വന്തം നിലയിൽ തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മിക്ക അവധി ദിനങ്ങളിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരു വർഷത്തേക്ക് വേണ്ടി വരുവാനിടയുണ്ട്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭാവിയിലേക്ക് ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവുണ്ടാകുന്ന ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും എന്ന കൃതാർത്ഥത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലിയിൽ നിന്നും രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും വർഷങ്ങളായിട്ട് രണ്ട് സ്ഥലത്ത് നിന്ന് താമസിക്കുന്ന ഒരവസ്ഥ മാറി ഒരുമിച്ച് കുടുംബജീവിതത്തിൻ്റെ പര്യാപ്തതകളും കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് ഏത് പ്രകാരത്തിലും വളരെ നന്നായിരിക്കും. മാതാവിന് അസുഖം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ അന്യദേശത്ത് താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ സ്വന്തം വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള അമിത വേഗതയിലുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിലുള്ള യാത്രയും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാസങ്ങളായിട്ട് ഗൃഹത്തിൽ നിന്നും ഉള്ള ഭക്ഷണ രീതിയിൽ നിന്നും മാറി യാത്രകളും തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടിവരുന്നതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും സമയം തെറ്റിയും കൊണ്ടും ദിനചര്യാക്രമങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിൽ അനുവർത്തിക്കാത്ത വിധത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ വേണ്ടി വരുന്നത് കൊണ്ടും പലപ്പോഴും ഒരു വിമ്മിഷ്ടം, സ്വസ്ഥതക്കേട്, സമാധാനക്കേട് എന്നിവ ഉണ്ടായിത്തീരും. എന്നാൽ ഈ പറയുന്നതിനോടൊപ്പം തന്നെ കുറച്ച് വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകുകയും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ തന്നെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആശയങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതികൾ അവലംബിക്കുന്നതും ഒരു പരിധിവരെ സമാധാനത്തിന് വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിലും മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത കൈവരും. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ സമയബന്ധിതമായിട്ട് ചെയ്യേണ്ടതിനാൽ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഒരു പക്ഷേ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. സംഘ നേതൃത്വം സ്ഥാനം നിർവഹിക്കുവാനുള്ള യോഗമുണ്ട്. ഔചിത്യമുള്ള സമീപനത്താൽ സർവകാര്യ വിജയം ഉണ്ടായിത്തീരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ കൂടി വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ ഒരുപക്ഷെ നവംബർ മാസത്തിലായിരിക്കില്ല, ഡിസംബർ ജനുവരിയോടുകൂടി ഉപരിപഠനത്തിന് പ്രാരംഭത്തിൽ പ്രവേശനം ലഭിക്കുകയില്ല എന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വരികിൽ പോലും അന്തിമ നിമിഷത്തിൽ ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഈ ഒരു ആത്മവിശ്വാസം ഒരു പക്ഷേ
മാതാപിതാക്കൾക്ക് കൂടി സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തെ സംജാതമാക്കുവാനിടയുണ്ട്. ആരാധനാലയ ദർശനം നടത്തുവാനും നേർന്നു കടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് തീർക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഡിസംബർ മാസത്തോടുകൂടി ഗൃഹോപകരണങ്ങൾ ഈ മാസത്തിൽ തന്നെ മാറ്റി വാങ്ങണമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും പലവിധത്തിലുള്ള ഇളവുകളോടുകൂടിയതായുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നറിഞ്ഞതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഡിസംബർ മാസം വരെ കാക്കുവാനുള്ള തീരുമാനം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഈ മാസത്തിൽ മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കുവാനോ മാറ്റിവെക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. വ്യക്തമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തന മണ്ഡലങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ ശമ്പള വർധനവ് അഞ്ചാറ് മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഉയർന്ന തസ്തികയിലെത്തിച്ചേരുന്നത് വഴി വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷവും മനസ്സിന് തൃപ്തിയാകും വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും തക്കവണ്ണമുള്ള കീഴ് ജീവനക്കാരെ ലഭിക്കുന്നത് വഴിയും സമാധാനം ഉണ്ടായിത്തീരും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്കൊക്കെ തന്നെ പരമാവധി ഈ നവംബർ മാസം 20 മുമ്പ് തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നതും ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സുവ്യക്തമായുള്ള പദ്ധതികളായതുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി മുൻപ് പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ ആയതുകൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും കുടുംബത്തിലും ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. പകർച്ചവ്യാധി പിടിപെടുമോ എന്ന ആശങ്ക ഒഴിഞ്ഞു മാറി വളരെ സമാധാനപരമായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നത് ഒരു പക്ഷേ ആരോഗ്യവകുപ്പ് പറയുന്നതും ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളിൽ തന്നെ അക്ഷരമ്പ്രതി അനുസരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് പക്ഷേ അത് പ്രകാരത്തിലുമായിരിക്കും. അതേപോലെ തന്നെ പ്രസ്ഥാനത്തിലും ഈ ഒരു കാര്യങ്ങളെല്ലാം അവലംബിക്കുന്നതും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ്റെ യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ബന്ധുമിത്രാദികൾ കുശല അന്വേഷണത്തിന് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏതൊരു കാര്യവും മനസ്സമാധാനത്തോടുകൂടി പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. നവംബർ മാസത്തെ പുണർന്ന നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.